അല്ലാമേക്കും വരഹമുല്ലാഹി വരക്കാത്തു ബിസ്മല്ലാഹിർ വഹിമൻ ഇറാഹീം അലഹമില്ലാഹിറുബിൽ ആലമീൻ വസ്ലാത്തു വസ്ലമാല സയ്യീദിൽ മുർസലീൻ വാല അലിഹി വസാബിഹി അജ്മയിൻ അമ്മാബാദ് ഫതഹുൽമൊയീൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഭർത്താവ് ഭാര്യയ്ക്കു വേണ്ടി താമസസ്ഥലം ഒരുക്കി കൊടുക്കൽ നിർബന്ധമാണ് ഭർത്താവ് അവളുടെ അടുത്തു നിന്ന് പോയി കഴിഞ്ഞാൽ അവളുടെ ശരീരത്തിനും അവളുടെ സമ്പത്തിനും നിർഭയത്വം നൽകുന്ന രീതിയിലുള്ള താമസസ്ഥലമാണ് ഭർത്താവ് ഒരുക്കി കൊടുക്കേണ്ടത് അവളുടെ സമ്പത്ത് എത്ര ചെറുതാണെങ്കിൽ പോലും അതിന് സംരക്ഷണം നൽകാവുന്ന താമസസ്ഥലം നൽകൽ ഭർത്താവിൻ്റെ ബാധ്യതയാണ് വീട് വെച്ച് ജീവിക്കൽ പതിവില്ലാത്ത കുടുംബത്തിൽ നിന്നാണ് വിവാഹം ചെയ്തതെങ്കിൽ പോലും വീട് നൽകുന്നത് നിർബന്ധമാണ് ഭാര്യയുടെ അവസ്ഥയനുസരിച്ചുള്ള വീടാണ് ഭാര്യക്ക് നൽകേണ്ടത് വായ്പയായി ലഭിച്ചതോ വാടകക്കെടുത്ത വീടോ നൽകുന്നതിന് വിരോധമില്ല ഭാര്യയുടെ സമ്മതത്തോടു കൂടെ ഭാര്യയുടെ വീട്ടിൽ ഭർത്താവ് താമസിക്കുന്നുണ്ടെങ്കിലും അവൾ ഭർത്താവ് പറയുന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കാത്തതുകൊണ്ട് അവളുടെ കൂടെ താമസിക്കുന്നുണ്ടെങ്കിലും ആ വീടിന് ഭർത്താവ് വാടക കൊടുക്കേണ്ടതില്ല ഭാര്യയുടെ പിതാവിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ബന്ധുക്കളുടെ വീട്ടിലോ അവരുടെ സമ്മതപ്രകാരം ഭർത്താവ് താമസിക്കുന്നുണ്ടെങ്കിൽ അതിനും വാടക കൊടുക്കേണ്ടതില്ല കാരണം വാടകയെക്കുറിച്ച് സംസാരിക്കാതെ സമ്മതം നൽകിയിട്ടുണ്ടെങ്കിൽ അത് വായ്പയായോ അനുമതിയായോ മാത്രമേ കാണേണ്ടതുള്ളൂ സേവകരെ കൊണ്ട് മാത്രം കാര്യങ്ങളെല്ലാം നടത്തുകയും സ്വന്തമായി ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന കുടുംബത്തിൽ നിന്നാണ് വിവാഹം കഴിച്ചതെങ്കിൽ അങ്ങനെയുള്ള ഭാര്യമാർക്ക് വേണ്ടി സേവകരെ വെച്ചു കൊടുക്കൽ ഭർത്താവിൻ്റെ ബാധ്യതയായിത്തീരും ഭാര്യയുടെ കുടുംബത്തിൽ ഇങ്ങനെ സേവകരെ വെക്കുന്നത് പതിവില്ലെങ്കിലും ഭർത്താവിൻ്റെ കുടുംബത്തിൽ അത് പതിവാണെന്നത് കൊണ്ട് സേവകരാവശ്യപ്പെടാൻ ഭാര്യക്ക് കഴിയില്ല അവളുടെ വീട്ടിലുള്ള അവസ്ഥയാണ് പരിഗണിക്കപ്പെടുക കൂലിക്ക് വിളിക്കപ്പെട്ടവരെയോ ഭർത്താവിൻ്റെ സ്വന്തക്കാരെയോ ചെറിയ കുട്ടികളെയോ എല്ലാം സേവകരായി ഉപയോഗപ്പെടുത്താവുന്നതാണ് സേവകരെ കൂലിക്ക് വിളിച്ചതാണെങ്കിൽ നിശ്ചയിച്ച കൂലിയാണ് അവർക്ക് നൽകേണ്ടത് ഭക്ഷണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു മുദ്ദും അതിൻ്റെ മൂന്നിലൊന്നും ഭക്ഷണമായി നൽകേണ്ടതാണ് പാവപ്പെട്ടവരും സാധാരണക്കാരുമാണെങ്കിൽ ഒരു മുദ് ഭക്ഷണമാണ് നൽകേണ്ടത് അതോടൊപ്പം അവർക്കാവശ്യമായ വസ്ത്രങ്ങളും നൽകേണ്ടതുണ്ട് നീളമുള്ള കമീസ് ഉടുക്കുന്ന തുണി മക്കന കാലിൽ ധരിക്കുന്ന ഹുഫ ശരീരമൊട്ടാകെ മറക്കുന്ന തട്ടം എന്നിവയെല്ലാം അവർക്ക് വേണ്ടി നൽകേണ്ടതാണ് കാലിൽ ധരിക്കുന്ന ഹുഫയും മറ്റും ഭാര്യയ്ക്ക് നൽകൽ നിർബന്ധമില്ലെങ്കിലും ഭാര്യയുടെ സേവകർക്ക് നൽകൽ നിർബന്ധമായിത്തീരുന്നതിനു കാരണം അവർ പുറത്തു പോകുന്നു എന്നതാണ് ഭാര്യ അത്യാവശ്യത്തിനല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടതില്ല ഇപ്പോൾ പറഞ്ഞ രീതിയിൽ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് സേവകരെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് അവർക്ക് നിർബന്ധ ബാധ്യതയുള്ളത് കുളിമുറിയിലേക്ക് വെള്ളം ചുമന്നു കൊണ്ടുവരിക കുടിക്കുന്നതിനാവശ്യമായ വെള്ളം കൊണ്ടുവന്നു കൊടുക്കുക കുളിക്കുമ്പോൾ ശരീരത്തിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക ആർത്തവം കൊണ്ടോ മറ്റോ നജസായ വസ്തുക്കളെല്ലാം കഴുകി കൊടുക്കുക ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക തുടങ്ങിയതെല്ലാം ഇങ്ങനെയുള്ള സേവകർ ഭാര്യയ്ക്കു വേണ്ടി ചെയ്തു കൊടുക്കണം എന്നാൽ ഭർത്താവിന് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കേണ്ട ബാധ്യതയും ഭർത്താവിൻ്റെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കേണ്ട ബാധ്യതയും ഭാര്യക്കോ അല്ലെങ്കിൽ ഭാര്യയുടെ സേവകർക്കോ നിർബന്ധമില്ല അതെല്ലാം ഭർത്താവ് സ്വന്തമായോ മറ്റുള്ളവരെ കൊണ്ടോ ചെയ്തു തീർക്കേണ്ടതാണ് അൽ അസാസ് മീഡിയയിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഉസ്താദ് പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കർമ്മശാസ്ത്ര ക്ലാസ് ഫൽമോയിൻ ആശയ പഠനം നിങ്ങളിലേക്ക് എത്തുന്നു അഞ്ചോ ആറോ മിനിറ്റ് മാത്രമുള്ള ഇസ്ലാമിക പാഠങ്ങൾ കൊണ്ടാകട്ടെ നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് അത് ജീവിതത്തിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അറിവാഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുമല്ലോ നമുക്ക് നന്മയിൽ പങ്കുചേരാം പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അൽ അസാസ് മീഡിയ